ഗായ്സ്, അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വെച്ചതെല്ലാം നിങ്ങൾ കണ്ടു കാണും ഈ വീഡിയോനകത്ത്. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോനകത്ത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ചാൽ മെയിൻ റീസൺ ആ മുട്ട വിരിയില്ല. ബിക്കോസ് ആ മുട്ട വെച്ചത് ഞാൻ 10 ദിവസം കഴിഞ്ഞാണ്. അതുകൊണ്ട് ആ മുട്ട മാത്രം വിരിഞ്ഞില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു മുട്ടയ്ക്കകത്ത് കുരിശും കഴിഞ്ഞ പ്രാവശ്യം ഒരു മുട്ടയ്ക്കകത്ത് കുരിശും ഒരു പ്രാവശ്യം ഓമ ഒഴിഞ്ഞു. വെറുതെ നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. ബട്ട് വിരിഞ്ഞത് ഇതാണ്ട് ഇങ്ങനെ വരച്ചതാണ് വിരിഞ്ഞത്. എന്താണെന്ന് അറിയത്തില്ല എനിക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മേടിച്ചതിനകത്ത് 3 മുട്ട നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന മുട്ടയാണ്. വിരിയോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ച് നോക്കുന്നതേ ഉള്ളൂ. കാരണം ആവശ്യം വിരിഞ്ഞാൽ വിരിയിട്ടത്രേ ഉള്ളൂ എനിക്ക്. ഇതിന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. കൈ മുട്ട വിരി ഇങ്ങനെ ആവണ്ടേ. അപ്പോൾ ഇനിയും ദിവസവും തിരിക്കണം. ഇതാണ് 1-ാം ദിവസം. ഫസ്റ്റ് ഡേ ഹച്ചിങ് ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ ആണിത്. അപ്പം അതുപോലെ തന്നെ ഇത് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. കഴിഞ്ഞ മുട്ട വിരിയാത്ത തന്നെ റീസൺ 10 ദിവസം ആയതുകൊണ്ടാണോ എനിക്കറിയില്ല. കാരണം 10 ദിവസം ആയാലും മുട്ടകൾ 10 ദിവസം കഴിഞ്ഞാലും വിരിയേണ്ടതാണ്. ബട്ട് അതിനകത്ത് വിരിയാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. ഏതെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയ്ക്കകത്തുള്ള നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം വെച്ചതിനകത്ത് മുട്ട ഇച്ചിരി കലങ്ങിയായിരുന്നു. എന്ന് വെച്ചാൽ കൊണ്ടിരുന്ന വഴി തൂക്കിയിട്ടിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഇങ്ങനെ വരുന്ന വഴി കിട്ടാന്ന് ഇടിച്ചിടിച്ച് അങ്ങനെ അത് കലങ്ങിയായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും മിക്കവാറും അതുകൊണ്ടായിരിക്കും മുട്ട വിരിയാഞ്ഞ വിരിയാതെ പോയത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാട് ഉള്ള ഒരു പണിയാണ്. ലൈൻ ഇട്ട് വെക്കുവാണ്. അപ്പം 8 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പണി വരും. അപ്പോൾ ഏകദേശം നമ്മളിത് പുറകിലോട്ട് മാറ്റിയൊക്കെ മുമ്പിലോട് തന്നെ വെക്കാൻ പോകണം. വെച്ച് വയ്ക്കുവാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഇതെല്ലാം പൊട്ടിച്ചെടുത്തേക്ക് വരുന്നു. എല്ലാം ഊരിപ്പോയി. നമ്മൾ 2 ദിവസം നോക്കുന്ന പോലും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വെള്ളം വെക്കണം ഇതിനകത്ത്. ഗൈസ് ഇത് വിരിയോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുവാണ് വിരിഞ്ഞാൽ വിരി എത്ര ഉള്ളു. അതുപോലെ തന്നെ ഇതിനകത്ത് വെച്ചതിൻ്റെ മെയിൻ ഗുണമം കൂടെ കണ്ടിരുന്നു. ബിക്കോസ് ഇതിനകത്ത് വെച്ചത് കൊണ്ട് ഇപ്പം 3 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റിയാൽ മതി. അതുപോലെ തന്നെ ഈ സ്പോഞ്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണുകയല്ലേ. ഈ സ്പോഞ്ച് വെച്ചിരിക്കുന്ന വെള്ളം അപ്പുറത്ത് പോയാൽ തന്നെ നമുക്ക് ഇത് അടയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മളെ അടിപൊളി സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താവുന്നു ആർക്കും അറിയില്ല എന്തായിരിക്കും. ഗൈസ് ഈ വീഡിയോ എല്ലാം കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിരിയുന്നവരെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാട്ടോ. ഗൈസ് അങ്ങനെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളങ്ങനെ വെച്ചിരിക്കുന്ന സമയം ഒക്കെ എഴുതിയിട്ടുണ്ട്. 17/8/2022 5 PM ആണ് കറക്റ്റായിട്ട് വെച്ചത്. അപ്പം നമ്മൾ മറ്റേ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞാൽ കറക്റ്റ് 5:55 അപ്പം ഗൈസ് അങ്ങനെ നമ്മുടെ ഇതിനകത്തിരിക്കുന്നുണ്ട്. ഐ സി ഒക്കെ അക്കി കയറി നമ്മളൊരു വീണ്ടും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പ്ലാൻ ചെയ്യുവാണ്. ഏതായാലും 7 വരെ ഇത് ബുക്ക്ഡ് ആണ് നമ്മുടെ മുട്ട വിരിയിപ്പിക്കുന്നതിൽ. 7 കഴിഞ്ഞാൽ ഇത് നമ്മുടെ അലിഗേറ്ററുകാരന് പോകും ഈ അക്യൂറിയം. എൻ്റെ ഇതിനകത്തായിരിക്കും നമ്മുടെ അലിഗേറ്ററുകാരനെ വളർത്താൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മളങ്ങനെ വെള്ളമൊക്കെ ഉണ്ട്. ഇനി നാളെ രാവിലെ വെള്ളം വെച്ചാൽ മതി. അപ്പം ഈ സ്പോഞ്ചിൻ്റെ നല്ലൊരു ഗുണമുണ്ട്. കാരണം നമ്മൾ കൈ കട്ടി വെള്ളം താഴെ പോകുമായിരുന്നു. പെട്ടെന്ന് ഈ സ്പോഞ്ച് വലിച്ചെടുത്ത് നമ്മൾ ഈ സ്പോഞ്ച് മാറ്റി പിഴിഞ്ഞ് ഉണക്കി വെച്ചേക്കുവാണ്. അവിടെ ഈ സ്പോഞ്ച് ഗുണമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മറ്റേ അന്നൊരു പ്രശ്നം പറ്റിയായിരുന്നു. ഇത് വീണ് ഇതിലോട്ട് ഈ ഒരു നമ്മുടെ എന്തിനു പറഞ്ഞാൽ നമ്മുടെ ഈ വുഡ് ചിപ്സിലെല്ലാം വെള്ളം വീണിട്ട് ഇത് ഫുൾ പടർന്നായിരുന്നു വെള്ളം. അപ്പോൾ അതുകൊണ്ട് അത് പടരാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ 3 മുട്ടയുണ്ട്. ഇന്ന് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കണം. എഗ് റിസൾട്ട് നോക്കണം. അപ്പോൾ ഗൈസ് ഇന്ത്യൻ ഫ്ലാഗ് ആണ്. ഗൈസ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളത്തെ ചെക്കിങ് റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്തു. അതറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് മുട്ടയിനകത്ത് കുഞ്ഞുണ്ട്. അപ്പോൾ ഗൈസ് ലാസ്റ്റ് മുട്ട നേരെ അല്ലായിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെയാണ് വെക്കുന്നത്. രാവിലെ നേരെ തിരിച്ചും അങ്ങനെയാണ് റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം വിരിയോ ഇല്ലയോ എന്നൊക്കെ. ഗൈസ് അപ്പം നമ്മൾ ഇങ്ങനെ മുട്ട വെച്ചിട്ട് ഇപ്പോൾ 15-ാം ദിവസമാണ്. അപ്പം സിടക്കിടക്ക് ഞാൻ വിട്ടുവിട്ട് പറയുന്നതായിരുന്നല്ല. നമ്മുടെ എന്താ പറഞ്ഞാൽ ലാഗ് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണോ. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഏകദേശം 20-ാം തീയതിക്കല്ല, ഇത് അത് ഇന്ന് തന്നെ വരും. ചിലപ്പോൾ നാളെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ
ഇന്ന് 15-ാം ദിവസമാണ് ക്ലാസ്. അപ്പം 15-ാം ദിവസം വരെ നമ്മളിപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട്. ബട്ട് വളർച്ച കുറവാണ്, എന്നാലും കുഴപ്പമില്ല, നമ്മൾ അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ എന്നറിയില്ല, എന്നാൽ നമ്മൾ നോക്കുവാണ്. അപ്പോൾ ഏകദേശം നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ടപ്പോൾ സെക്കൻഡ് ഡേ ആയിട്ടാണ് നിങ്ങൾ കണ്ടത്. സെക്കൻഡ് ഡേ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പം 15th ഡേ ആണ്, ഇനി 20th ഡേ. ഈ 21-ാം ദിവസം വരെ ഉള്ള ഇതിനകത്ത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കണ്ടേ, അതിന് നിങ്ങൾ തേർഡ് പാർട്ട് കണ്ടാൽ കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പം അതുപോലെ നമ്മൾ 21-ാം തീയതി കുഞ്ഞ് വിരിയുന്നതും കാര്യങ്ങളൊക്കെ അതിനകത്തായിരിക്കും. പിന്നെ ഹോൾ കംപ്ലീറ്റ് ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നതും 1st to 50 days അതിൻ്റെ ഫുള്ള് അതിൻ്റെ എങ്ങനെയാണെന്നും കാണിച്ച് അത് വിരിയുന്നതും കൂടെ ഒരു വീഡിയോ എല്ലാം കഴിഞ്ഞ് 4th പാർട്ടായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പം 17-ാം തീയതി വിരിയും, ഇനി 7 ദിവസമുണ്ട്. ഏഴാം തീയതി വിരിയും, ഇനി 7 ദിവസം കൂടെ. അപ്പോൾ ചെയ്യാൻ തീരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇവരെ ഒരുമിച്ച് വെച്ചത് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പുറത്ത് ഗ്ലാസ്സിൽ നമ്മുടെ കോഴിക്കുട്ടിയും അപ്പുറത്ത് നമ്മുടെ വലിയ കോഴിക്കുട്ടിയും നമ്മുടെ ടിറ്റിയും. ഓഹ്, പക്ഷെ മരുന്നൊക്കെ കണ്ട ഒരു കോളക്കോഴിയൊക്കെ വരും. ആ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. അപ്പം റൂമോട് തരാം, റൂമോട് തരാം, റൂമോട് കടാ. ആ അമ്മെടുക്കാൻ ഗൈസ്, കുഞ്ഞ് ക്യൂട്ട് കോഴികൾ. ഞാൻ അങ്ങോട്ട് പോകു, അങ്ങോട്ട് പോകു. ഇതിൻ്റെ അപ്പുറത്ത് എൻ്റെ കൈ അവർക്ക് ഇപ്പം വേണം. ഇവരെല്ലാവരും വെളിയിറക്കി വിടും കേട്ടോ, ഇപ്പം തന്നെ വെളിയിറക്കി വിടും. അപ്പോൾ ഏതായാലും നമുക്കൊരു നല്ല കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടി. പക്ഷെ ഇവിടെ നെറ്റ് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ നമുക്ക് തുറന്നു വിടാം കേട്ടോ. ബാ 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 ബാ, ഇങ്ങോട്ട് വാലേ. ബാ ബാ
വേ ഇറങ്ങിയോ? നീ ഇറങ്ങിയാത്തെ? എന്താ ഇറങ്ങിയാത്തെ? അതൊക്കെ വന്നോ? വന്നോടാ, വന്നോ. ആ മിടുക്കൻ മിടുക്കന. ഇങ്ങോട്ട് നിൽക്ക. ദീദി കാണിക്കുന്നുണ്ടോ ഗൈസ്? കേട്ടോ ഗൈസ്, കാണിക്കുന്നുണ്ടോ ഗൈസ്? ദീദി കുത്തുന്ന ഗൈസ്. അപ്പം ഏതായാലും അവൻ്റെ ആ ഭ്രാന്ത് ഒന്ന് തീരട്ടെ. കാരണം ഫുഡ് 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 കഴിക്കാൻ. ഓ, അവര് അവയും കുത്തുന്നുണ്ട്. എടാ മതിയട മതിയട. എടാ ഗ്ലാസ്സാടാത്. എനിക്ക് നല്ല അടിപൊളി റിയാക്ഷൻ ആയിരുന്നു. ഈ റിയാക്ഷൻ ഞാൻ പ്രതീക്ഷയില്ല. എങ്ങാനും ക്ലാസ് കൂട്ടിയ നീ മേടിച്ചറിഞ്ഞു വരും അടുത്തത്. ഇപ്പൊ വീട് ചേർക്ക. അവൻ നല്ല പ്രാന്ത് പിടിച്ചിരിക്കുവോ കേട്ടോ. അപ്പൊ എനിക്കറിയില്ല എന്താണ് സംഭവിക്കുക. അവൻ വേണമെങ്കിൽ കുത്തിക്കൊല്ല അതുപോലെ ഇരിക്കുവാണ്. കാരണം എൻ്റെ പ്രാന്തൊന്ന് മാറ്റിയാലേ ഒരുമിച്ചിട്ടുണ്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് നാലെണ്ണത്തിലേ രാത്രി പോ രണ്ട് പൂവന്മാരുണ്ട്, രണ്ട് പെടയുമാണ്. ഇത് പെടയാണ്. അപ്പം അതേപോലെ മറ്റേ പെടയ്ക്ക് താഴെ ശരി. ആ മഞ്ഞക്കോഴി പെടയാണ്. എന്താ മതി 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 മതി. ഇനി നമുക്ക് അകത്തോട്ട്. ഓഫ് ഓഫ്. ദീ 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 ദീ. ഒരു രക്ഷയില്ല, നിർത്തുന്നില്ല പൈസ. അപ്പം എനിക്ക് ഇത്ര ദിവസം ഒറ്റയ്ക്ക് കാണാതിരുന്നിട്ടേ. അപ്പം ആശാന്ത് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കാണിട്ട് കണ്ടിട്ട് നമുക്ക് പതുക്കെ അവരെ ഒരുമിച്ച് ഇറക്കി വിടാം. അല്ലെങ്കിൽ ഇപ്പം പിടിക്കുമോ എന്നെ? പിടിച്ചു കഴിഞ്ഞാൽ നല്ല പാടായിരിക്കും. അപ്പോൾ ഗൈസ് ബൈ ബൈ. അപ്പോൾ ഗൈസ് നമുക്കിപ്പം നമ്മുടെ കുഞ്ഞൻ അതിഥി എടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇപ്പം നമുക്ക് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ അവിടെ നിന്ന് കൊത്തി കഴിച്ചു. കൊത്തി പഠിച്ചോട്ടെ. ഇപ്പോൾ കൊത്തി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ കോഴി പുറത്തും കുഞ്ഞുകോഴി അകത്തുമാണ്. കാരണം കുഞ്ഞുകോഴി നമുക്ക് വെളിയ വിടാൻ പറ്റത്തില്ല, ഇപ്പം വിടാറായിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു ലേഡി ബേർഡ് വന്നു. അപ്പോൾ നമുക്ക് ലേഡി ബേർഡിൻ്റെ ജസ്റ്റ് അതോട് കൊള്ളാം. കണ്ട എന്ത് കാണിക്കണേ? നമ്മുടെ ഇവനുമായിട്ടുള്ള വഴക്കൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവർ തമ്മിലഴിച്ച് ഒരു രക്ഷ ഉണ്ടോ? ഒരു ഇത് മാറിയാൽ മതി. അവിടെ അവിടെ കാണുമ്പോൾ അവിടെ ഉറുമിനെ പിടിച്ചിട്ടുണ്ട്. ഇനി ആ ഉറുമിനൊക്കെ അവിടെ നിന്ന് തീർത്തിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഗൈസ് എന്തരാ എന്തരാ, ഞാൻ ഇടയ്ക്ക് മണ്ണൊക്കെ ഇങ്ങനെ ഇട്ടിടും കേട്ടോ. ഫസ്റ്റ് പ്രോട്ടീൻ കിട്ടണമെങ്കിൽ മണ്ണിൽ നിന്ന് തന്നെ കിട്ടണം. നമ്മൾ ആ ലേഡി ബേർഡ് ഇതേ കിടക്കണം. അനങ്ങാതെ കിടക്കും. ആ അതോ പിടിച്ചു കണ്ടോ ഉണ്ടോ? ഞാൻ പറഞ്ഞു എല്ലാവരും ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. എല്ലാവരും ഉണ്ടെങ്കിൽ ഇവനെ കിട്ടത്തില്ല പിന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഏയ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ തിന്നു? ഇല്ല തിന്നില്ല, തിന്നു തിന്നു. അവൻ തന്നെ എടുക്കും. ഇവനാട്ടെ ഏറ്റവും ലാസ്റ്റ് ചൈൽഡ്. പക്ഷെ അവനാണ് ഏറ്റവും ആക്റ്റീവ് ചൈൽഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 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 കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. പക്ഷേ നെറ്റിൽ നിന്ന് എടുക്കരുത്, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അതേസമയം നമുക്ക് അകത്തൊക്കെ മൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ഇതിൻ്റെ വലുത് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഉടനെ തന്നെ ഉണ്ടാക്കും. പക്ഷെ സ്ഥലം നമ്മൾ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കാത്തത്. കാരണം അതിനകത്ത് പെർമനൻ്റ് ആയിട്ട് തന്നെ ഇടാനല്ല, രാവിലെ മുതൽ നമുക്ക് ഇട്ടിട്ട് നല്ല സേഫ്റ്റി ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇടാം. അവനെ നമുക്ക് അമ്മയാന്ന് വിചാരിച്ചാണ് കുഞ്ഞുങ്ങൾ ചെല്ലുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, പെട്ടു അട്ടി കിട്ടു കുഞ്ഞെ. ഇവന് വട്ട ഇവന്. ആ ഞാൻ പറഞ്ഞില്ല അവൻ്റെ അവന് ഇച്ചിരി ഇതുണ്ട്. അതിൻ്റെ അമ്മയെന്ന് വെച്ചിട്ടേ വല്ല കോഴത്ത് ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ കുത്തി തീരത്തില്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ ഇത് ഒരിച്ചിരി എക്സ്ട്രാ വലുതാക്കാൻ പോവുകയാണ്. ഇപ്പം നന്നായിട്ടിരിക്കുവാണ്. അതെനിക്ക് കണ്ടിട്ട് ഇതാവുന്നില്ല ഗൈസ്. അപ്പോൾ വലുതാക്കാൻ പോവുകയാണ്. വലുതാക്കുന്നതിന് വേറൊരു ഉദ്ദേശങ്ങളുണ്ട്. നമ്മളതിന് നടുക്കൊരു പാർട്ടീഷൻ വെച്ചിട്ട് നമ്മുടെ ഈ കോഴിക്കുട്ടി അതിനകത്തിടും. കാരണം വേറെ അവനും വലുതായിട്ടൊന്നുമില്ല, രണ്ട് മൂന്ന് മാസമായിട്ടേ ഉള്ളൂ. എന്നാലും ഞാൻ പറയാം വെളിയിലൊക്കെ വിടാറായി. പക്ഷേ പൂച്ചയുടെയും പരുന്നിൻ്റെയും ഒക്കെ ഞാൻ കാണിച്ചുതരാം. പെട്ടെന്നൊരു സാധനം വന്നാൽ ഇവനിങ്ങനെ ഓടത്തുള്ളൂ. പക്ഷേ കുളക്കോഴി ഓടുന്ന പോലെ ഓടുന്നത് അത് പേടിക്കണ്ട. പക്ഷെ എന്നാലും റിസ്ക് എടുക്കാൻ പറ്റില്ല. പരുന്ത് കാക്ക പഴക്ക അതൊന്നും എടുക്കത്തില്ല. പൂച്ച പട്ടി എടുക്കും. വന്നു കഴിഞ്ഞ് ഇവന് പറക്കാൻ അറിയത്തില്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതിന് അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പോൾ ഏകദേശം നമ്മൾ ഏടച്ചകത്തോട്ട് പോകുകയാണ്. അപ്പോൾ നമ്മൾ കോഴിക്കുട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പറഞ്ഞു നോക്കോ. ഇവർ പറക്കാനൊക്കെ പറ്റിട്ട് ഞാൻ കാണിച്ചു തരാം. ഒറ്റ വിളിക്ക് അവൻ എൻ്റെ കയ്യിൽ ചാടി കയറും, അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാവിൻ്റെ മണ്ടയ്ക്ക് എന്നിട്ട് പറന്നു പറഞ്ഞുണ്ട്. അപ്പോൾ സുഖമുണ്ടോ? മാവിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറാം. സുഖമായിട്ട് അവൻ താഴെ ഇറങ്ങി വരും, അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക്. ചവിട്ടി മെതിക്കും തന്നെ. വേണ്ട, ഒറ്റ വിളിക്ക് എത്തിക്കണം. ചെറിയ ചെറിയ പോയി കളിച്ചു, പോയി കളിച്ചു, പോയി കളിച്ചു. എന്തായി? എന്ത് വാടാ, തോരൻ വെളിയിൽ പോകാൻ നോക്കുക. അതായത് നമുക്കങ്ങനെ വെളിയിൽ വിടാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ വലുതാക്കാം. എന്നിട്ട് നമുക്ക് കമ്പിൻ്റെ നീളം വെച്ചിട്ട് കൂട്ടാം. അത് ആവശ്യമില്ല അല്ലേ? കമ്പിൻ്റെ നീളം കൂടണ്ട. സെയിം കമ്പടിച്ച് നമുക്ക് വീതി കൂട്ടി ചെയ്യാം. ഇപ്പോൾ തന്നെ ചെയ്യാം. ഓടുന്നുണ്ടോ? നേരെ വരയ്ക്കാത്തൊരു ഞാൻ എന്നെ കാണാത്തതുകൊണ്ടാണ്. നീ ഞാൻ എൻ്റെ അടുത്ത് വെച്ചിടും. ഉണ്ടോ? പോവാം. കഴിഞ്ഞ ഇന്നത്തെ പണി ബാ. അതാ ചേച്ചി, ഉറുമ്പ് 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 പിടി പിടി പിടി. എല്ലാം അനുസരിക്കുന്നൊരു കോഴി. വാ, നമുക്ക് പോവാം. പോവാം ബാ, വേട വേട. ഗേഷാ, നമ്മൾ വിരിയിപ്പിച്ചെടുത്ത കോഴി കണ്ടോ ഗേഷ? ഇത് അതിനകത്ത് മൂന്ന് കോഴി ഉണ്ടായിരുന്നു. ആ കറുത്ത കോഴി അതിനകത്ത് കണ്ട കോഴിയാണ്. ആ കുഞ്ഞു കോഴികളാണ്. ഈ രണ്ട് വലിയ പൂവനെ കണ്ടോ ഗേഷ? അത് നമ്മൾ വിരിയിപ്പിച്ചിറക്കിയ കോഴിയാണ്. അത് രണ്ടെണ്ണം. മൊത്തം മൂന്നെണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ ഗേഷ്. നമ്മുടെ ടിറ്റി എന്ന് പറഞ്ഞ കോഴി, അവിടെ വലിയ കോഴി ഇല്ലായിരുന്നു ഗേഷ്, കറുത്ത വലിയ കോഴി. അത് ചത്തു കേട്ടോ ഗേഷ്, ഒരു എന്തോ കയറി പിടിച്ചതിന്. ഞാനിത് വേറൊരു നമ്മുടെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ വീടിൻ്റെ സൈഡിലത്തെ ഒരു വീട്ടിൽ കൊടുത്തതാണ്. ബട്ട് ആ ചിട്ടിയെ മാത്രം പട്ടി പിടിച്ചു. ഏതോ എന്തോ ജീവി പിടിച്ചു എന്നാണ് പറഞ്ഞത്. ബാക്കി മൂന്നെണ്ണം കുഞ്ഞുങ്ങളായിരുന്നു. അതിപ്പോൾ ഇത്രയും വലുതായി. അവർക്ക് സത്യമായിട്ട് സന്തോഷമുണ്ട്. മറ്റേത് പോയതിൻ്റെ വിഷമമുണ്ട്, അല്ലാതെ സന്തോഷമുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.